ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറ്റവും പ്രിയപ്പെട്ടവരെ, കൈത്താക്കാലത്തിൻ്റെ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തിന്മ അല്ലെങ്കിൽ പാപം, അതിനുള്ള പരിഹാരം എന്താണ് എന്നതിനെക്കുറിച്ചും തിന്മയെ പാപത്തെ എങ്ങനെ പാടെ ഉന്മൂലനം ചെയ്യാം എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വചനഭാഗങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം. ഇന്നത്തെ ആദ്യ വായന ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 16:20-28 വരെയുള്ള വചനഭാഗത്ത്, അവിടെ തിന്മയ്ക്ക് പാപത്തിനുള്ള പരിഹാരത്തെക്കുറിച്ചാണ് വചനം പറയുക. എപ്രകാരം പാപപരിഹാര ബലി നടത്തണം എന്നതിനെക്കുറിച്ചും മനുഷ്യൻ്റെ പാപങ്ങൾ അത് ബലിമൃഗത്തിൻ്റെ മേൽ നടത്തിയിട്ട് ബലിയർപ്പിക്കുന്നത് വഴിയായിട്ട് പാപപരിഹാരം നേടുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജന പ്രദേശത്തേക്ക് പോകുന്നതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് വചനം പറയുക. രണ്ടാമത്തെ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 14:1-15 വരെയുള്ള വചനഭാഗം, അവിടെ തിന്മയുടെ പ്രതിരൂപമായി മാറുന്ന ബാബിലോൺ രാജാവിൻ്റെ പതനത്തെക്കുറിച്ച്, അവന് വരുന്ന നാശത്തെക്കുറിച്ചൊക്കെയാണ് വചനം പറയുക. ഇനി മൂന്നാമത്തെ വായന യൂദയുടെ പുസ്തകം, അതിൻ്റെ 8-13 വരെയുള്ള വാക്യങ്ങളിൽ, അവിടെ ഇന്നത്തെ സുവിശേഷവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വചനഭാഗമാണ് അതെന്ന് നമ്മൾ കാണുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11:14-26 വരെയുള്ള വചനഭാഗം. അവിടെ നമ്മൾ കാണുക ഈശോ ഊമനായ പിശാച് ബാധിച്ച ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നതും അതേ തുടർന്നുണ്ടാകുന്ന ചില തർക്കങ്ങളുമൊക്കെയാണ്. ഇവിടെ ആദ്യം നമ്മൾ കാണുക, പതിവ് പോലെ ഈശോ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു തൻ്റെ പരസ്യ ജീവിതത്തിന് ഇടയിൽ. അവിടെ നടക്കുന്ന അത്ഭുതത്തിൽ ഊമനായ മനുഷ്യൻ സംസാരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെടുന്നു. ഇനി അടുത്തത് എന്താണ്? സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ വളരെ പേര് ഇത് കാണുമ്പോൾ ഈശോയിൽ വിശ്വസിക്കും, ഈശോയുടെ ശിഷ്യരാകും. അപ്പോഴെന്താണ് സംഭവിച്ചത്? 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്, 15-16 വാക്യങ്ങളിൽ, അവൻ പിശാചുകളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത് എന്ന് കുറച്ചു പേര് പറയുകയാണ്. നമ്മിൽ പലരും ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്താലും അതേപ്പറ്റി എന്തേലും ഒരു കുറ്റം പറഞ്ഞില്ലെങ്കിൽ നമുക്കുറക്കം വരുന്നില്ല എന്ന ഒരു അവസ്ഥ. അതല്ല എങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത ചില വ്യക്തിയോട് മറ്റുള്ളവർ അടുക്കുമ്പോൾ ആ വ്യക്തി കുറച്ച് പോപ്പുലർ ആകുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ ഒരല്പം ഏഷണി പറയുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ട് മാറുന്നു. ഇനി ഇവിടെ തന്നെ നമ്മൾ കാണുക, വേറെ കുറേ പേര് വീണ്ടും ഈശോയിൽ നിന്ന് കുറച്ച് അടയാളങ്ങൾ കൂടി ആവശ്യപ്പെടുകയാണ്. അവരെ സംബന്ധിച്ച് ഇതുവരെ കണ്ട ഒരത്ഭുതവും അടയാളവും അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതൊന്നും അവർക്ക് പോരാ, പിന്നെയും അത്ഭുതങ്ങൾ തേടുകയാണ്. കാരണം എന്താണ്? വിശ്വസിക്കുവാനായിട്ട് മനസ്സില്ല എന്നുള്ളതാണ്. മനഃപൂർവ്വം വേണ്ട എന്ന് വെക്കുന്നവരുടെ പ്രതിനിധികളായിട്ടാണ് അവരവിടെ നിൽക്കുക. ഇന്നത്തെ 3-ാമത്തെ വായന യൂദായുടെ പുസ്തകത്തിൽ ഇതുതന്നെയാണ് കാണുക. യൂദാസിൻ്റെ ലേഖനം, അതിൻ്റെ 1-ാമത്തെ അധ്യായം, അതിനൊരധ്യായമാണുള്ളത്. അതിലെ 8-13 വരെയുള്ള വചനഭാഗത്തിൽ, അവിടെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുക, സ്വപ്നങ്ങളിൽ നിമഗ്നായിരിക്കുന്ന മനുഷ്യർ ശരീരത്തെ അശുദ്ധമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമയണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സുവിശേഷ ഭാഗത്ത് ഇത് തന്നെ കാണുക, മഹിമയണിഞ്ഞ കർത്താവ് തൻ്റെ മഹിമയിൽ ഒരത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ആ കർത്താവിനെ നിന്ദിക്കുന്നവരാണ് ഇവിടെ നമ്മൾ കാണുക. വീണ്ടും യൂദാസിൻ്റെ ലേഖനം തന്നെ 10-ാമത്തെ വാക്യത്തിൽ ഇത് കാണുകയാണ്, ഈ മനുഷ്യരാകട്ടെ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്നു, വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനരാവുകയും ചെയ്യുന്നു. അപ്പോൾ തങ്ങൾക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളെയും ദുഷിക്കുന്ന മോശം സ്വഭാവത്തിന്
ഉടമകളായവരെ കുറിച്ചാണ് അവിടെ യൂദാസിൻ്റെ ലേഖനത്തിൽ പറയുക. അങ്ങനെയുള്ള മനുഷ്യരെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുക. ഈശോയുമായിട്ട് അവർ വാഗ്വാദത്തിലേർപ്പെടുന്നു, അല്ലെങ്കിൽ ഈശോയെ തന്നെ ദുഷിച്ചു പറയാനായിട്ട് അവരവിടെ പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇനി ഇങ്ങനെയുള്ളവർക്ക് ഈശോ രണ്ട് ഉത്തരങ്ങളാണ് കൊടുക്കുന്നതായിട്ട് ഇവിടെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുക. രണ്ടാമത്തെ ഉത്തരം തന്നെ നമുക്ക് ആദ്യം പരിശോധിക്കാം. അത് 18-19 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുകയാണ്. ഞാൻ ബേൽസേബൂലിനെ കൊണ്ട് പിശാചുകളെ പുറത്താക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. ബേൽസേബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവരെ ബഹിഷ്കരിക്കുന്നത് എന്നതാണ് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യം. കാരണം പഴയ നിയമത്തിൽ ചിലയിടങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് പിശാചിനെ ബഹിഷ്കരിക്കുവാനായിട്ട്, പിശാചിനെ ഓടിക്കുവാനായിട്ട്, പുറത്താക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ചില നടപടികളെക്കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൽ നമ്മൾ അങ്ങനെയൊരു സംഭവം കാണുന്നുണ്ട്. തോബിയാസ് അവന് തൻ്റെ വിവാഹത്തിൻ്റെ രാത്രിയിൽ റഫായേലിൻ്റെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് ധൂപകലശത്തിലെ തീക്കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളും ഇട്ട് പുകച്ചു. ആ മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. പിന്നീട് ദൂതൻ ആ പിശാചിനെ ബന്ധിച്ചു എന്നൊക്കെയാണ് തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 2-4 വരെയുള്ള വചനഭാഗത്ത് നമ്മൾ കാണുക. വീണ്ടും സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ അവിടെ ദാവീദും സാവൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോകുമ്പോൾ ഒരു ദുരാത്മാവ് അവനിൽ പ്രവേശിച്ച് അവനെ പീഡിപ്പിക്കുന്നു. അപ്പോൾ അതിനൊരു പ്രതിവിധി എന്ന നിലയിലാണ് ദാവീദ് വന്ന് കിന്നരം വായിക്കുക. അവിടെ 23-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുക, ദൈവമയച്ച ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും. അതുവഴി അവൻ ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ പിശാചിനെ ഓടിക്കാനായിട്ട്, അല്ലെങ്കിൽ തിന്മയുടെ ആത്മാവിനെ ഓടിച്ചു വിടാനായിട്ട് പല നടപടികൾ പഴയ നിയമകാലത്ത് മനുഷ്യൻ സ്വീകരിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. യഹൂദ ചരിത്രകാരനായ ജോസഫൂസും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് സോളമൻ്റെ കാലത്ത് സോളമൻ ചില മരുന്നുകളും ചില മന്ത്രങ്ങളുമൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പിശാചുക്കളെ ബഹിഷ്കരിച്ചിരുന്നു. അത് ഈശോയുടെ കാലത്തും ചിലത് പിന്തുടർന്ന് പോന്നു എന്നൊക്കെയുള്ളത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈശോ ചോദിക്കുക, നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത് എന്ന്. ഇനി പിന്നീട് ഈശോ അവരോട് പറയുന്ന മറ്റൊരു കാര്യം, അത് 17-18 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ പറയുകയാണ്, അന്ധഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്ധഛിദ്രമുള്ള ഭവനവും വീണു പോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഇങ്ങനെയൊരു ചോദ്യമാണ് ഈശോ മറുപടിയായിട്ട് അവരോട് ചോദിക്കുന്ന മറ്റൊരു കാര്യം. അപ്പോൾ ഇവിടെ വളരെ ലോജിക്കലായിട്ട്, വളരെ യുക്തിസഹജമായിട്ടാണ് കർത്താവ് സംസാരിക്കുക. കാരണം അന്ധഛിദ്രമുള്ള ഭവനം അത് നശിച്ചു പോകും, പിശാച് പോലും പിശാചിനെതിരായിട്ട് ഒരിക്കലും പ്രവർത്തിക്കില്ല എന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പിശാച് പോലും ഓർക്കുന്ന, പിശാച് പോലും പാലിക്കുന്ന ഈ ഒരു ലോജിക്ക് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിനൊരു വലിയ പരാജയം. കുടുംബത്തിൽ അംഗങ്ങൾ തമ്മിൽ ഭിന്നിച്ച് നിലനിൽക്കുമ്പോൾ, കലഹത്തിൽ കഴിയുമ്പോഴും, ഒരിടവകയിലോ ഒരു സംഘടനയിലോ സഭയുടെ കൂട്ടായ്മയിലോ ഒക്കെ അതിലെ അംഗങ്ങൾ തമ്മിൽ ഭിന്നിച്ച് നിൽക്കുമ്പോൾ, കലഹത്തിൽ കഴിയുമ്പോൾ, അത് തീർച്ചയായിട്ടും തകർച്ചയ്ക്ക് കാരണമാകുന്നു. മാത്രമല്ല നമ്മൾ പിശാചിനേക്കാളും മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. കാരണം പിശാച് പോലും തനിക്കെതിരായിട്ട്, അല്ല തൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നാണ് വചനത്തിൽ കാണുക. അപ്പോൾ കൂട്ടത്തിലുള്ളവർക്ക് വേണ്ടിയിട്ട്, നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കെതിരായിട്ട്, നമ്മളുടെ സ്വന്തമായവർക്കെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നടത്തുമ്പോൾ, നമ്മൾ പിശാചിനേക്കാളും മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് വചനം ഇവിടെ പറയുകയാണ്. ഇനി ഇവിടെ 23 മുതലുള്ള വചനഭാഗം, അവിടെ വീണ്ടും ഈശോ വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ നൽകുകയാണ്. എന്നോടുകൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു എന്നാണ് 23-ാമത്തെ വചനത്തിൽ കാണുക. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒത്തിരിയേറെ ശേഖരിക്കുന്നവരാണ്.
ഒത്തിരിയേറെ കാര്യങ്ങൾ ജീവിതത്തിന് വേണ്ടിയിട്ട് ശേഖരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ കർത്താവിനോട് ചേർന്ന് ശേഖരിക്കുന്നില്ല എങ്കിൽ എല്ലാം വേസ്റ്റാണ്. കർത്താവിനോട് കൂട്ടിച്ചേർത്ത് വെക്കാൻ പറ്റാത്ത എന്തൊക്കെ നമ്മൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെക്കുന്നുവോ അതൊക്കെ നമ്മൾ വെറുതെ പാഴാക്കിക്കളയുകയാണ് എന്ന് വചനം പറയുകയാണ്. കാരണം കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. നമ്മൾ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ശേഖരിക്കാനായിട്ടുള്ള നെട്ടോട്ടങ്ങൾക്കിടയിൽ പലപ്പോഴും നമ്മൾ ശേഖരിക്കുന്ന പലതും, നമ്മൾ സ്വന്തമാക്കുന്ന പലതും, നമ്മൾ നേടിയെടുക്കുന്ന പലതും ഇതൊന്നും കർത്താവിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല എങ്കിൽ അതൊക്കെ വേസ്റ്റാണ് എന്നാണ് വചനം പറയുക. ഇനി ആ വാക്യത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, കൂടെയല്ലാത്തവൻ എനിക്ക് എതിരാണ് എന്നുള്ളതാണ്. ആത്മീയതയിലെ ചില നിസ്സംഗതകൾക്കെതിരായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്. ചിലപ്പോഴെങ്കിലുമൊക്കെ ചില മനുഷ്യർ സ്വയം ന്യായീകരിക്കാനായിട്ട് പറയാറുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, പക്ഷേ ഞാൻ നല്ല ഒരു ജീവിതം നയിക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ ഓർക്കുക, നമ്മൾ കർത്താവിനോട് കൂടെ അല്ല എങ്കിൽ, കർത്താവിനോട് ചേർന്നല്ല ജീവിക്കുന്നതെങ്കിൽ നമ്മൾ കർത്താവിന് എതിര് തന്നെയാണ്. കർത്താവിൻ്റെ കൂടെ നിൽക്കുവാനായിട്ട്, കർത്താവിന് വേണ്ടിയിട്ട് നിലനിൽക്കുവാനായിട്ട്, മനോഭാവങ്ങൾ സ്വീകരിക്കുവാനായിട്ട്, നിലപാടുകൾ എടുക്കുവാനായിട്ട് ഒക്കെ ഈ വചനം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അല്ല എങ്കിൽ നമ്മളും ശത്രുപക്ഷത്താണ് എന്നുകൂടി വചനം ഓർമ്മിപ്പിക്കുകയാണ്. കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു എന്നുള്ള ഈ വചനത്തിന് കുറച്ചുകൂടി ഒരു ആന്തരികമായിട്ടുള്ള അർത്ഥമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഫലാഗമ കാലത്തിലാണ് ഇപ്പോഴും. ഫലാഗമകാലം തീർച്ചയായിട്ടും ഫലങ്ങളെ ശേഖരിക്കേണ്ട ഒരു കാലം കൂടിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും 15-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിലും ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലുമൊക്കെ ഈശോ അനുസ്മരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോയുടെ ദൗത്യം എന്നുള്ളത്, അല്ലെങ്കിൽ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ഈശോ തൻ്റെ ശിഷ്യരെ അയച്ചതുമൊക്കെ ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്കാണ്. ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളെ തേടിയിട്ടാണ്. അതായത് കൂട്ടം തെറ്റിയതിനെയും നഷ്ടപ്പെട്ടതിനെയുമൊക്കെ തിരികെ ചേർത്ത് വെക്കുക എന്നുള്ളതാണ് ഈശോയുടെ ദൗത്യം. എന്ന് പറഞ്ഞാൽ ആ ഒരു കൂട്ടായ്മയുടെ ജീവിതത്തെ ബലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈശോയുടെ ജീവിതത്തിൻ്റെ ദൗത്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. ഇന്ന് ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ചില വാക്കുമൂലം, നമ്മുടെ ചില പ്രവൃത്തി മൂലം, നമ്മുടെ ചില നിലപാടുകൾ മൂലമൊക്കെ കൂട്ടത്തിൽ ഉള്ളവർ കൂടി കൂടിന് പുറത്തേക്ക് ഓടിപ്പോകുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടാറുണ്ട്. നമ്മുടെ സഭാ കൂട്ടായ്മയിൽ നിന്ന്, കുടുംബത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന്, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് നമ്മുടെ വാക്കും പ്രവൃത്തിയുമൊക്കെ വഴിയായിട്ട് പലരെയും നമ്മൾ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശേഖരിക്കുന്നവരല്ല, ചിതറിച്ചു കളയുന്നവരാണ്. പിശാചാണ് ചിതറിച്ചു കളയാനായിട്ട് വരുന്നവനെന്ന് കർത്താവ് വചനത്തിലൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം എന്നുള്ളത് ശേഖരിക്കുക, ഒരുമിച്ച് ചേർക്കുക, ചേർത്ത് നിർത്തുക എന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു മനോഭാവമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത് എന്നുകൂടി ഈ വചനം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. വീണ്ടും 24 മുതൽ 26 വരെയുള്ള വചനഭാഗങ്ങൾ, അവിടെ അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോകുന്നു, പിന്നീട് തിരികെ അവൻ്റെ ജീവിതത്തിലേക്ക് തന്നെ അത് പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന വലിയ ഒരു അപകടത്തെക്കുറിച്ച് കൂടി അവിടെ പറയുകയാണ്. അപ്പോൾ ഇത് ആത്മീയ ജീവിതത്തിലെ നമ്മളൊക്കെ അനുഭവിക്കുന്ന വലിയൊരു അപകടത്തിലേക്കാണ് വിരൽ ചൂണ്ടുക. ചിലപ്പോഴൊക്കെ ഒരു നല്ല കുമ്പസാരം നടത്തിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷമൊക്കെ ഒരു കുറച്ച് നാളത്തേക്ക് നമുക്ക് ആത്മീയമായിട്ടുള്ളൊരു ഉണർവൊക്കെ അനുഭവപ്പെടുന്നു. പക്ഷെ പിന്നീട് പഴയതിലും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ വീണു പോകുന്നു. അതിനുള്ള കാരണത്തിലേക്കാണ് കർത്താവ് ഇവിടെ വിരൽ ചൂണ്ടുക. ശൂന്യമായ ഭവനം, ശൂന്യമായി കിടക്കുന്ന മനസ്സ്, ശൂന്യമായി കിടക്കുന്ന ഹൃദയം, അത് പിശാചിന് കയറിപ്പറ്റാനായിട്ടുള്ള ഇടമാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നിൻ്റെ ഹൃദയത്തിൻ്റെ ഇടത്തെ കർത്താവിനെ കൊണ്ട് നിറയ്ക്കുക, നിൻ്റെ മനസ്സിനെ കർത്താവിനെ കൊണ്ട് നിറയ്ക്കുക, നിൻ്റെ ചിന്തകളെ
ദൈവീകമായതിനെ കൊണ്ട് നിറയ്ക്കുക, നിൻ്റെ ഭവനത്തെ ദൈവീകമായതിനെ കൊണ്ട് നിറയ്ക്കുക, നിൻ്റെ ജീവിത വ്യാപാരത്തിൻ്റെ ഇടങ്ങളെ ദൈവീകമായതിനെ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കാതെ അത് ശൂന്യമായിട്ട് കിടക്കുമ്പോൾ അത് പിശാചിന് കയറി വ്യാപരിക്കുവാനായിട്ടുള്ള ഇടമായിട്ട് മാറുന്നു എന്നുകൂടി വചനം ഇവിടെ നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. അതിനാൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്കായിട്ട് നൽകുന്ന ഈ സന്ദേശങ്ങളെ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ ഫലം ചൂടുന്ന ജീവിതങ്ങളായിട്ട് മാറാം. അതോടൊപ്പം തന്നെ തിന്മയ്ക്ക് എതിരായിട്ട് നിലപാടുകൾ സ്വീകരിക്കുന്ന ജീവിതമായിട്ട് മാറാം. കർത്താവിനോട് ഒപ്പം നമുക്ക് നിൽക്കുവാനായിട്ടും കർത്താവിനോട് ഒപ്പം നമുക്ക് ശേഖരിക്കുവാനായിട്ടും സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.